അല്ല, ഇപ്പോൾ പിന്നെ ജനങ്ങൾ കൂടുതൽ വിജിലൻ്റാണ്. കള്ളവോട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ കള്ളവോട്ട് ഒരെണ്ണം നടന്നപ്പോഴേക്ക് പിടിച്ചില്ലേ? ഞങ്ങളുടെ യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരൊക്കെ വളരെ വിജിലൻ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തിലും ആ ഒരു വിജിലൻസ് യു ഡി എഫ് പ്രവർത്തകന്മാർക്കുണ്ടാവും. കള്ളവോട്ട് നടക്കില്ല. കള്ളവോട്ട് അതിന് വേണ്ട എഡ്യൂക്കേഷൻ അല്ലേ നമ്മളൊക്കെ ക്യാമ്പയിനിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ പോലെ കള്ളവോട്ട് നടക്കൂല. ആര് കള്ളവോട്ട് ചെയ്താലും അത് ശരിയല്ലല്ലോ. പണ്ട് ലീഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതുകൊണ്ട് നമുക്ക് ചെയ്യാന്ന് പറയാം. ലീഗ് ഏതെങ്കിലും ഒരു പ്രവർത്തകൻ അങ്ങനെ തെറ്റ് പറ്റിയിട്ട് അന്നതിന് ശിക്ഷ അവർക്ക് കൊടുത്തിട്ടുണ്ടാവും. ആ അതെ അതെ, അത് ശരി. രണ്ടാമത് പോളിംഗ് നടന്നപ്പോൾ അന്ന് കൂടുതൽ വോട്ട് ലീഗിന് കിട്ടി. അത് വേറെ കാര്യം. അല്ലാതെ ഞാൻ പറഞ്ഞു, അത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഡിബേറ്റ് ചെയ്ത് തീർന്ന വിഷയമാണ്. ഇനി അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, എൻ്റെ മറുപടി ഞാൻ പറഞ്ഞിരുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു വിഷയത്തിൽ ഒരു ഇൻ്റർപ്രിട്ടേഷന് ഞാനില്ല. അതുകൊണ്ട് അതിന് അത് ഏത് കോണ്ടെക്സ്റ്റിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് അവർ തന്നെ വിശദീകരിച്ചിരുന്നു. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ആ വിഷയം നേരത്തെ മറുപടി പറഞ്ഞ് കഴിഞ്ഞതാണ്. ഇനി ആ വിഷയം ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ചോദ്യം ചോദിച്ചു ഞാൻ വിശദമായി മറുപടി പറഞ്ഞു വിശദമായി പറഞ്ഞു. ഇപ്പം ഏതാണ്ട് ചോദ്യം തീർന്നിട്ടുണ്ട്. എനിക്കും സമയമായി. പ്രധാനപ്പെട്ട ഇത് കൊടിയോ? അല്ല, എനിക്ക് വളരെ അല്ല, ഞാൻ പറഞ്ഞുതരാം. അല്ല, പറയാം. കൊടിയുടെ കാര്യം പറയാൻ ഇടതുമുന്നണിക്ക് അധികാരമില്ല എന്നും അവരൊരു പാർട്ടിയെ കൂടെ കൂട്ടി ഇപ്പം ചുമന്ന പച്ചക്കൊടി മാറ്റിയ പച്ചക്കൊടിയാണ്. ഞങ്ങളെ പച്ചക്കൊടിയല്ല. ഇപ്പോൾ കൂടെ കൂട്ടിയ ഇതിൻ്റെ പേര് മാറ്റിയിട്ട് കൂട്ടുള്ളവരുടെ പേരും കൊടിയും മാറ്റിച്ച് കൂടെ കൂട്ടിയവർക്കതിനെ പറ്റി പറയാൻ അധികാരമില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ആഗ്രഹിക്കുന്ന മറുപടി ഞാൻ പറഞ്ഞോളണമെന്നില്ലല്ലോ. ഇത് ഇലക്ഷൻ കാലമാണ്.